സഹാക്കൾ എന്ന ലോകമെങ്ങും വാഴ്ത്തിപ്പാടിടുന്ന ഒരു പാർട്ടിയല്ല, പകരം ചിലയിടങ്ങളിൽ മാത്രം ശേഷിപ്പുള്ള പാർട്ടിയാണെന്ന് പറയുന്നതാണ് ശരി. അതെ, കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. തങ്ങൾ വിശ്വാസികളുടെ കൂടെ നിന്നാൽ വോട്ട് കിട്ടുമോ, അതോ നവോത്ഥാനക്കാരുടെ കൂടെ നിന്നാൽ വോട്ട് കിട്ടുമോ എന്ന്. എന്നാൽ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് പാർട്ടി ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്നു. അത് വിശ്വാസികളാണ്. അതാണല്ലോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ സഹാക്കൾ കണ്ടതും ഇപ്പോൾ ബി ജെ പി വൻ ശക്തിയായി മാറുന്നതും. ഇത് തിരിച്ചറിഞ്ഞ പാർട്ടി ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലും പയറ്റുന്നത് ഒരേ നയം തന്നെയാണ്. ക്ഷേത്രങ്ങളുടെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളിലും ഉത്സവങ്ങളിലും സജീവമായി പങ്കെടുക്കാൻ പദ്ധതിയിടുന്ന തിരക്കിലാണ് പാർട്ടി പ്രവർത്തകർ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഇനി എന്തെന്ന് ചോദിച്ചാൽ, സംഘപരിവാർ സംഘടനകളുടെ ആധിപത്യത്തെ പ്രതിരോധിക്കുവാനുള്ള പാർട്ടിയുടെ പുതിയ മാർഗമാണിതെന്ന് തിരിച്ചറിയണം. ഇതിന്റെ ഭാഗമായി ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ സാംസ്കാരിക തലങ്ങൾ പാർട്ടി ഏറ്റെടുക്കും. മാർച്ച് 30, 31, ഏപ്രിൽ 1 തീയതികളിൽ മധുരയിൽ നടക്കുന്ന 23-ാം സംസ്ഥാന സമ്മേളനത്തിൽ വിഷയം പാർട്ടി ചർച്ച ചെയ്യാനിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ എല്ലാ ക്ഷേത്രോത്സവങ്ങളിലും RSSഉം ഭാരതീയ ജനതാ പാർട്ടിയും സാന്നിധ്യം അറിയിക്കുന്നതും കാവിക്കൊടികൾ കെട്ടി ഉത്സവം നടത്തിപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നതിലൂടെ വിശ്വാസികളുടെ വോട്ടുകൾ ഈ പാർട്ടിക്ക് പോകുമോ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഭയപ്പെടുന്നുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ഇവരെ പ്രത്യയശാസ്ത്രപരമായ രീതിയിൽ നേരിടാൻ ബുദ്ധിമുട്ടാണെന്നും അതിനാൽ സാംസ്കാരിക തലത്തിലും അവരെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ടെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ നിഗമനം. ഇങ്ങ് കേരളത്തിലും ശബരിമല വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നിലപാടാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞതെന്ന തിരിച്ചറിവ്, കൂടുതൽ ഹൈന്ദവ ക്ഷേത്ര പരിപാടികളിൽ സഹാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. കേരളത്തിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിലും ഈ വിഷയം ചർച്ചയാകുമെന്നുറപ്പ്. ഇനി കമ്മ്യൂണിസം എന്ന ആശയമൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് വോട്ട് പിടിക്കുവാനുള്ള തന്ത്രങ്ങൾ നോക്കുന്നതാണ് പാർട്ടിക്ക് ഉത്തമം. മുസ്ലിം പ്രീണനം ഒരു വശത്ത് തകൃതിയായി നടക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ബി ജെ പി ശക്തി പ്രാപിക്കുന്നത് തിരിച്ചറിഞ്ഞ സഹാക്കൾക്ക് ഇനി അടുത്ത മുറയായി ഇതും സ്വീകരിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.